തീവ്ര മതസംഘടനയുടെ പ്രവർത്തകനെന്ന് ആരോപിച്ച് വിദ്യാർത്ഥിയെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന പരാതി കണ്ണൂർ മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെ പ്രിൻസിപ്പാളും ഹോസ്റ്റൽ വാർഡനുമെതിരെ ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. ഹോസ്റ്റലിന്റെ പൂട്ട് തകർക്കാൻ ശ്രമിച്ചെന്ന് ആരോപിച്ച് വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ കോളേജ് പ്രിൻസിപ്പൽ തയ്യാറായില്ല. പഴശ്ശിരാജ NSS കോളേജിലെ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയും ലക്ഷദ്വീപ് സ്വദേശിയുമായ അബു സാലിഹാണ് പ്രിൻസിപ്പാളിനും ഹോസ്റ്റൽ വാർഡനുമെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണെന്ന് ആരോപിച്ച് പ്രിൻസിപ്പാളും ഹോസ്റ്റൽ വാർഡനും തന്നെ നിരന്തരം മാനസികമായി പീഡിപ്പിക്കുന്നതാണ് അബുവിന്റെ പരാതി. ഹോസ്റ്റലിലെ അസൗകര്യങ്ങളെക്കുറിച്ച് താൻ പരാതിപ്പെട്ടതിലുള്ള വിരോധമാണ് ഇരുവരും തീർക്കുന്നതെന്നാണ് വിദ്യാർത്ഥിയുടെ ആരോപണം. കാർ നാശമാക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് പ്രിൻസിപ്പാൾ തനിക്കെതിരെ കേസ് കൊടുത്തെന്നും വിദ്യാർത്ഥി ആരോപിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നൊരു ഭീകര സംഘടന പ്രവർത്തിക്കുന്നുണ്ടെന്ന് എൻ്റെ കൂട്ടുകാരുടെ ഈ പറയലും എന്നോടൊപ്പം ചേരരുതെന്നും എൻ്റെ കൂടെ കിടക്കുന്നതിനോട് വരെ എന്നോടൊപ്പം കൂടാനോ ബന്ധം പുലർത്താനോ പാടില്ല, അത് പിന്നെ ദോഷമാവും. ഒരു ഭീകരനോട് ഇടപെടുന്ന നിലക്കാണ് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കാണ്ട് അന്ന് രാത്രി തന്നെ പോവുകയും ചെയ്തു. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും, കോളറ പിടിക്കലും പിന്നെ തെറി പറയലും മറ്റേ അങ്ങനത്തെ കാര്യങ്ങൾ. പ്രിൻസിപ്പാൾ മൂപ്പരൊന്നും ചെയ്യാൻ കഴിയൂല, എന്നെ കൊണ്ടൊന്നും ആവില്ല എന്നുള്ള ഉറപ്പുള്ള കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അതേസമയം അബു സാലിഹിനെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ SFI അടക്കമുള്ള സംഘടനകൾ കോളേജിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥിയെ തിരിച്ചെടുക്കുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് SFIയുടെ തീരുമാനം. എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ശങ്കർ തയ്യാറായിട്ടില്ല. പുറത്താക്കിയ വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ മാനേജ്മെന്റ് തീരുമാനമെടുക്കുമെന്നാണ് പ്രിൻസിപ്പാൾ പറയുന്നത്. പ്രിൻസിപ്പാളിനും ഹോസ്റ്റൽ വാർഡിനുമെതിരെ പരാതിയുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അബു സാലിഹ്. കണ്ണൂരിൽ നിന്നും ലെനിൻ സുഭാഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.